തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ടിനായി പണവും മദ്യവും മയക്കുമരുന്നും ഒഴുക്കുന്നതായി റിപ്പോർട്ട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് കൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി കോടിയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി കൊടകര പിയുടെ കേസും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കള്ളപ്പണ ആരോപണവും വിവാദമായിരിക്കുമ്പോഴാണ് കമ്മീഷന്റെ കണക്കുകൾ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് വോട്ടിനായി കോടികൾ ഒഴുകുന്നുവെന്ന കണക്കുകൾ പുറത്തു പുറത്തുവന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇതുവരെ അഞ്ഞൂറ്റി അൻപത്തിയെട്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തി ഇതിൽ തൊണ്ണൂറ്റി കോടി നാൽപ്പത്തിയേഴ് ലക്ഷം പണമായി മാത്രം പിടിച്ചെടുത്തു മദ്യം മയക്കുമരുന്ന് തുടങ്ങി വോട്ടർമാരെ സ്വാധീനിക്കാനായി കോടികൾ ഒഴുക്കുന്നു ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് പിടികൂടിയത് ഇരുന്നൂറ്റി കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുടെ വസ്തുവകകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ജാർഖണ്ഡിൽ നിന്ന് ഇതുവരെ നൂറ്റി അൻപത്തിയെട്ട് കോടിയുടെ വസ്തുക്കളും പിടിച്ചെടുത്തതായി കമ്മീഷൻ വ്യക്തമാക്കി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറ്റിപ്പതിനെട്ട് കോടി രൂപയുടെ വസ്തുക്കളും പിടിച്ചെടുത്തു സംസ്ഥാനത്ത് ബി ജെ പിയുടെ കേസും പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കടത്തിയെന്നാരോപിക്കപ്പെടുന്ന നീലപ്പെട്ടിയും വിവാദമായിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മിന്നൽ പരിശോധനകളെ യു ഡി എഫ് ശക്തമായി എതിർക്കുമ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ടിനായി കോടികൾ ഒഴുക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത് കൈരളി ന്യൂസ് ദില്ലി